സൗജന്യ വിദ്യാഭ്യാസം ഉൾപ്പെടെയുള്ള അവകാശങ്ങൾക്കായി സംസ്ഥാനത്തെ ഭിന്നശേഷിക്കാരായ കുട്ടികളും അവരുടെ രക്ഷിതാക്കളും പ്രതിഷേധം ശക്തമാക്കുന്നു. സെക്രട്ടേറിയറ്റിന് മുന്നിലെ രാപ്പകൽ സമരം ഈ മാസം 31 നടക്കും. എറണാകുളത്തെ കളക്ടറേറ്റിന് മുന്നിലെ പ്രതിഷേധ കൂട്ടായ്മയിൽ 100 കുട്ടികളും രക്ഷിതാക്കളും അധ്യാപകരും പങ്കെടുത്തു. സമൂഹം അരികുകളിലേക്ക് മാറ്റി നിർത്തിയവർ, ഒടുവിൽ അവകാശങ്ങൾക്കായവർ നടു റോട്ടിലേക്ക് ഇറങ്ങി. സംസ്ഥാനത്തെ സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഭൂരിഭാഗം സ്പെഷ്യൽ സ്കൂളുകളിലും അധ്യാപകർക്ക് പ്രതിമാസ ശമ്പളം 5000 രൂപയിൽ താഴെയാണ്. മിക്ക വീടുകളിലും മാതാപിതാക്കൾക്ക് കുട്ടികളുടെ ചികിത്സാ ചിലവും താങ്ങാനാവാത്ത അവസ്ഥ. ഞാനൊരു രോഗിയാണ്. ഞാൻ അങ്ങനെ ഈ കച്ചവടത്തിന് പോണേ, ഉറക്ക കഴിച്ച് ഉത്സവ പരിപാടിക്ക് ഇതിനെ കൂട്ടിയിട്ടാണ് ഈ കച്ചവടം. നമുക്ക് വീട്ടിൽ വേറെ ആരുമില്ല. ജീവനക്കാരുണ്ടല്ലോ, ജീവനക്കാർ തുച്ഛമായ വേദന, കാര്യ സേവനം എന്നൊക്കെ പറയും, ജീവിക്കണ്ടേ? ഇത് തുച്ഛമായ വേദന എന്ന് പറഞ്ഞാൽ തുച്ഛം പറഞ്ഞാൽ നാണക്കേടാവുന്ന രീതിയിലുള്ള വേദനമാണ്. തുച്ഛമെങ്കിലും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അനുവദിക്കുന്ന തുക പോലും തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ മുട്ടാപ്പോക്ക് കാരണങ്ങൾ പറഞ്ഞ് നിഷേധിക്കുന്നതായി ഇവർ പറയുന്നു. ഈ സാഹചര്യത്തിലാണ് ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികളെയും കൊണ്ട് ഇവർ സമരത്തിനിറങ്ങിയത്. ഞങ്ങളുടെ മക്കളുടെ ആവശ്യങ്ങളും അനുകൂലങ്ങളും ഞങ്ങൾക്ക് അനുവദിച്ചു തരണം, അതിനു വേണ്ടി പറയാൻ വേണ്ടി മാത്രം ഞങ്ങളോട് വന്നിട്ടുള്ളതാണ്. ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം, ചികിത്സ, സ്പെഷ്യൽ സ്കൂളുകൾക്ക് എയ്ഡഡ് പദവി, സ്ഥാപനങ്ങൾക്ക് ആവശ്യമായ സാമ്പത്തിക സഹായം എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് കാസർഗോഡ് നിന്ന് ഈ മാസം 11 ജില്ലാതല പ്രതിഷേധങ്ങൾ തുടങ്ങിയത്. 31 തിരുവനന്തപുരത്ത് രാപ്പകൽ സമരം, 1 സെക്രട്ടേറിയറ്റ് മാർച്ചോടെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഇടപെടൽ ഉണ്ടാകുമെന്നാണ് ഇവരുടെ പ്രതീക്ഷ. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി.